രാജ്യത്തെ നടത്തിയ ദില്ലിയിലെ ശ്രദ്ധാവാക്ര കൊലപാതകത്തിൽ പ്രതി അഫ്ദാബ് പൂനവാലയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു ശ്രദ്ധയുടെ ശരീരം കഷ്ണങ്ങളാക്കാൻ താൻ ചൈനീസ് നിർമ്മിത കത്തിയാണ് ഉപയോഗിച്ചതെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി മെഹ്റോളിയിലെ അഫ്ദാബിന്റെ ഫ്ലാറ്റിൽ നിന്ന് നിരവധി മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അഫ്ദാബ് ആദ്യം ശ്രദ്ധയുടെ കൈകളാണ് മുറിച്ചു നീക്കിയത് നാർക്കോ പരിശോധനയ്ക്കിടെ ശ്രദ്ധയുടെ മൃതദേഹം മുറിച്ചെടുത്ത ആയുധം എവിടെയാണ് ഉപയോഗിച്ചതെന്ന് അഫ്ദാബ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ആ സ്ഥലത്ത് ആയുധത്തിനായി പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് അഫ്ദാബ് തന്റെ പങ്കാളിയായ ശ്രീതവാക്കറെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തുകയും ശരീരം മുപ്പത്തഞ്ച് കഷ്ണങ്ങളാക്കി മുറിക്കുകയുമായിരുന്നു ഇത് ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ തൻ്റെ വസതിയിൽ മുന്നൂറ് ലിറ്റർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു തുടർന്ന് ശരീരഭാഗങ്ങൾ ദിവസങ്ങളെടുത്ത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇരുപത്തെട്ടുകാരനായ പ്രതിയുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വ്യാഴാഴ്ച ദില്ലിയിലെ രോഹിണിയിലെ ആശുപത്രിയിൽ പൂർത്തിയായിരുന്നു ശ്രദ്ധാവാക്റുടെ മൃതദേഹം വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച ആയുധം അഫ്ദാബ് വാങ്ങിയ കട കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫ്ദാബ് ശ്രദ്ധയെ കൊലപ്പെടുത്തിയത് മെയ് പതിനെട്ടിനാണ് അതിന് മുമ്പ് തന്നെയാണോ ആയുധം വാങ്ങിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നവംബർ പന്ത്രണ്ടിനാണ് അഫ്ദാബ് അമീൻ പൂനാവാലെ അറസ്റ്റ് ചെയ്ത് അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് അയച്ചത് നവംബർ പതിനേഴിന് കസ്റ്റഡി കാലാവധി അഞ്ച് ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തു നവംബർ ഇരുപത്തിയാറിന് കോടതി ഇയാളെ പതിമൂന്ന് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു വീട്ടു ചെലുകുളിയ ചൊല്ലിയുള്ള വഴക്കിനു ശേഷം ദേഷ്യം കൂടിയപ്പോഴാണ് ശ്രദ്ധയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫ്താബ് പറഞ്ഞത് അതേസമയം ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും പോലീസിന് ഇതുവരെ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടുമില്ല ഇതുകൂടി ലഭിച്ചാൽ കൂടുതൽ വ്യക്തത നാർക്കോ പരിശോധനയിലെ മൊഴികൾക്ക് ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഒറ്റ കുറ്റകൃത്യത്തിൽ നാർക്കോ പരിശോധനയിലെ കുറ്റസമ്മതം കോടതി പ്രഥമ തെളിവായി പരിഗണിക്കില്ല എന്നതാണ് ഈ കുറ്റസമ്മതം ഭൗതിക തെളിവുകൾ ഉപയോഗിച്ച് പ്രോസിക്യൂഷൻ കോടതിയെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതേസമയം ശ്രദ്ധാവാക്രൻ്റെ കൊലപാതക കേസിലെ പ്രതിയായ അഫ്ദാബ് പൂനാവാല വ്യാഴാഴ്ച നടത്തിയ നാർക്കോ പരിശോധനയിൽ ശ്രദ്ധയെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചതായി റിപ്പോർട്ട് കൊലപാതകത്തിനുപയോഗിച്ച ആയുധം കൊലപാതക സമയത്ത് ശ്രദ്ധ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മൊബൈൽ ഫോൺ എവിടെ ഒളിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അഫ്ദാബ് വെളിപ്പെടുത്തിയെന്നാണ് വിവരം പടിഞ്ഞാറൻ ജില്ലയിലെ രോഹിണിയിലുള്ള ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് അഫ്ദാബിൻ നാർക്കോ പരിശോധനയ്ക്ക് വിധേയനാക്കിയത് പോലീസും ഫോറൻസിക് സംഘവും അഫ്ദാബിൻ്റെ ഉത്തരങ്ങൾ പരിശോധിക്കുകയാണെന്നും ഇതിൽ കൂടുതൽ വിശദീകരണം വേണമെന്ന് തോന്നിയാൽ മാത്രമേ അഫ്ദാബിനെ മറ്റൊരു നാർക്കോ പരിശോധനയ്ക്ക് വിധേയനാക്കൂ എന്നാണ് എഫ് എസ് എൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ട് പറയുന്നത് പോളിഗ്രാഫ് ടെസ്റ്റിൽ താൻ നടത്തിയ കുറ്റകൃത്യം സംബന്ധിച്ച അഫ്ദാബ് കുറ്റസമ്മതം നടത്തിയെന്നാണ് റിപ്പോർട്ടും വീട്ടു ചെലവുകളെ ചൊല്ലിയുള്ള ശേഷം രോക്ഷം കൂടിയപ്പോഴാണ് ശ്രദ്ധയെ കൊലപ്പെടുത്തിയതെന്ന് അഫ്ദാബ് പറഞ്ഞു അതേസമയം ഫോറൻസിക് വിഭാഗത്തിനും പോലീസ് ഇതുവരെ ഡി പരിശോധന ഫലം റിപ്പോർട്ട് ലഭിച്ചിട്ടുമില്ല ഇതുകൂടി ലഭിച്ചാൽ കൂടുതൽ വ്യക്തത നാർക്കോ പരിശോധനയിൽ മൊഴികൾക്ക് ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നതും അതേസമയം ദില്ലിയിൽ ഞെട്ടിച്ച് വീണ്ടും ക്രൂര കൊലപാതകവും ഉണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗണേഷ് നഗറിൽ താമസിക്കുന്ന രേഖ റാണിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലപ്പെട്ടത് ഇവരുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ മൻപ്രീത് സിംഗ് എന്നയാളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്